വന സംരക്ഷണ ബോധവൽക്കരണവുമായി വൃക്ഷമിത്ര പ്രവർത്തകർ നടത്തുന്ന സന്ദേശയാത്ര തുടരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000 മരങ്ങളാണ് സംഘടന ആദ്യഘട്ടത്തിൽ വച്ചുപിടിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ മെയ് 15 കാസർഗോഡ് തഹസിൽദാർ ഓഫീസ് പരിസരത്ത് മരം വെച്ചുപിടിപ്പിച്ചുകൊണ്ടാണ് വൃക്ഷമിത്രയുടെ സന്ദേശയാത്ര ആരംഭിച്ചത്. ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, നഗരസഭാ കാര്യാലയങ്ങൾ തുടങ്ങി ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ മരം നട്ടുപിടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ യാത്ര തുടരുകയാണ്. സംരക്ഷിക്കുമെന്ന് സ്ഥാപന മേലധികാരിയിൽ നിന്നും ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മരം നടുകയുള്ളൂ എന്ന് സംഘാടകർ. ഇത് ഞങ്ങൾ ഈ ജാഥ തിരുവനന്തപുരം സമാപിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ ഒളിമ്പ്യ ലെവലിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോടെത്തിയ വൃക്ഷമിത്ര പ്രവർത്തകരെ മേയറും കലക്ടറും ചേർന്ന് സ്വീകരിച്ചു. കോഴിക്കോട് നഗരസഭാ കാര്യാലയ വളപ്പിൽ ഒട്ടുമാവ് നട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ യാത്ര ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും മരമൊക്കെ വെച്ചുപിടിക്കുന്നതിനേക്കാൾ നല്ല എന്തെങ്കിലും ബലം കിട്ടുന്ന, കാരണം നമുക്ക് ഇതൊക്കെ ഒരു കാലത്ത് ഇല്ലാതെയായി പോയില്ലെങ്കിൽ പണ്ടുള്ള ആളുകൾ നമുക്ക് പൂർവികർ നമുക്ക് വെച്ച് തന്നിട്ടുള്ള അതൊക്കെ അതിപ്പോൾ അനുഭവിച്ച് തിന്നുകൊണ്ടിരിക്കുക നമ്മൾ. സംഘടനയിലെ 10 അംഗങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് ഫണ്ട് കണ്ടെത്തുന്നത്. യാത്രക്കിടയിൽ പരിചയപ്പെട്ട പ്രകൃതി സ്നേഹികളിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നുമുണ്ട്. യാത്ര ജൂൺ 5 തിരുവനന്തപുരത്ത് അവസാനിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.